ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാര് പ്രത്യേകിച്ച് ഒരു മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാര് നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പാരന്റിംഗ് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ റിസ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് കുഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്ക അമ്മമാർക്കും കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ ആകാംക്ഷ നിറഞ്ഞതായിരിക്കും. പല കാര്യങ്ങളും കുഞ്ഞുണ്ടായതിനു ശേഷം കുഞ്ഞിനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിലും ഫസ്റ്റ് എക്സ്പീരിയൻസിനായതിനാൽ തന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ ആദ്യ ദിവസങ്ങളിൽ ചിലപ്പോൾ ചെയ്യാൻ കഴിയണമെന്നില്ല. ഇങ്ങനെ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ മിക്ക അമ്മമാരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. എന്റെ കുഞ്ഞിനെ നല്ലപോലെ നോക്കാൻ പറ്റുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് നോക്കാൻ പറ്റാത്തത് എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട്. അതിനാൽ തന്നെ എല്ലാവരും ഈ ഒരു സ്റ്റേജൊക്കെ കടന്നിട്ട് തന്നെയായിരിക്കും ആദ്യ ദിവസങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ എപ്പിസോട്ടമി വൂണ്ടിന്റെ പെയിനും അല്ലെങ്കിൽ സിസറിയൻ ഡെലിവറി ആണെങ്കിൽ സിസറിന്റെ സ്റ്റിച്ചിന്റെ പെയിനൊക്കെ ഉള്ളതിനാൽ തന്നെ അമ്മമാർക്ക് കൂടുതൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ തന്നെ കുഞ്ഞിനെ എടുത്ത് പാൽ കൊടുക്കുന്നതിലും കുഞ്ഞിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൊക്കെ ചിലപ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. അതിനാൽ നിങ്ങൾ ആദ്യ ദിവസങ്ങളിൽ ടെൻഷൻ ആവാണ്ടിരിക്കുക. നിങ്ങൾ നല്ലൊരു അമ്മയാണ്, നിങ്ങൾ കുഞ്ഞിനെ നിങ്ങൾക്ക് നല്ല പോലെ തന്നെ നോക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത്. കുഞ്ഞ് ജനിച്ചത് മുതലുള്ള ആദ്യത്തെ ഒരു മാസത്തിൽ നിർബന്ധമായിട്ടും ഓരോ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പാരന്റിംഗ് ടിപ്സ്, അതായത് എങ്ങനെയാണ് കുഞ്ഞിനെ നമ്മൾ കെയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം. ആദ്യത്തേത് ഫീഡിംഗ് ആണ്. നിങ്ങളുടെ കുഞ്ഞിനെ മുലയൂട്ടുന്നത് ഓരോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ കൂടുമ്പോൾ നിങ്ങൾ ഫീഡ് ചെയ്യേണ്ടതാണ്. പല പ്രസവശേഷമുള്ള ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ മുലപ്പാല് കുറവായിരിക്കും, എങ്കിലും നിങ്ങളുടെ കുഞ്ഞിന്റെ വയറ് നിറയാൻ മാത്രമുള്ള പാല് കുഞ്ഞിന് ലഭിക്കുന്നതാണ്. കുഞ്ഞ് നിങ്ങളുടെ ബ്രസ്റ്റിൽ സക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ മുലപ്പാലിന്റെ ഉത്പാദനം കൂടുന്നത്. അതുപോലെ കുഞ്ഞിന്റെ ജനന ഭാരത്തിൽ നിന്ന് ആദ്യത്തെ ആഴ്ച കുഞ്ഞിന്റെ വെയിറ്റ് കുറച്ച് കുറയുന്നതാണ്, പിന്നീട് കുഞ്ഞുങ്ങൾ വെയിറ്റ് കൂടി വരുന്നതാണ്. അതിനാൽ തന്നെ രാത്രിയും പകലൊന്നും ഇല്ലാതെ തന്നെ കുഞ്ഞിനെ നമ്മൾ ഓരോ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടുന്ന സമയത്ത് പാല് കൊടുക്കേണ്ടതാണ്. കുഞ്ഞു കൂടുതലും ഈ ഒരു സമയത്ത് ഉറക്കത്തിലായിരിക്കും. നമ്മൾ കുഞ്ഞിനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് നമ്മൾ പാല് കൊടുക്കേണ്ടതാണ്. പാല് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സുഖകരമെന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ഇരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നടുവിനും ഷോൾഡറിനും കൂടുതൽ സ്ട്രെയിൻ വരാത്ത രീതിയിൽ വേണം നിങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിനെ കറക്റ്റ് ആയിട്ട് മടിയിൽ കിടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും കുഞ്ഞിന്റെ വായ മുഴുവനായിട്ടും ഏരിയോള കവർ ചെയ്തിട്ടുണ്ടോ എന്നും നിങ്ങൾ നോക്കേണ്ടതാണ്. ചില കുഞ്ഞുങ്ങൾ നിപ്പിള് മാത്രമായിരിക്കും സക്ക് ചെയ്യുന്നത്. ഇങ്ങനെ നിപ്പിള് മാത്രം സക്ക് ചെയ്യുന്ന ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടുന്നതല്ല. അതിനാൽ കറക്റ്റ് ആയിട്ടാണ് കുഞ്ഞുങ്ങൾ ലാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കേണ്ടതാണ്. കുഞ്ഞിന് വിശപ്പുണ്ട് എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. ചില കുഞ്ഞുങ്ങൾ വിരൽ ഉമ്പുകയായിരിക്കും ചെയ്യുന്നത്. ചില കുഞ്ഞുങ്ങൾ മുലു കുടിക്കുന്നത് പോലെയുള്ള ചലനങ്ങൾ കാണിക്കുന്നതാണ്. ഇതുപോലെയുള്ള സൂചനകൾ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ കണ്ണിലേക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് സംസാരിക്കാനും പാട്ടൊക്കെ പാടി കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക. അടുത്തത് ബേപ്പ് ചെയ്യാണ് വേണ്ടത്. കുഞ്ഞിന് ഓരോ തവണ പാല് കൊടുത്തു കഴിഞ്ഞാലും കുഞ്ഞിന്റെ ഗ്യാസ് കളയുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞ് കറക്റ്റ് ആയിട്ടാണ് ലാച്ച് ചെയ്തത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് പോകുന്നത് ചിലപ്പോൾ കുറവായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞിനെ ബേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ നെഞ്ചിലോ അതുപോലെ തന്നെ തോളിലോ ഇട്ടതിന് ശേഷം പതിയെ വേണം കുഞ്ഞിന്റെ പുറകിൽ തട്ടി കൊടുക്കാനോ അല്ലെങ്കിൽ തടവി കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് സ്കിൻ ടു സ്കിൻ കോൺടാക്ട് ആണ്. കുഞ്ഞിനെ മാറോട് ചേർത്ത് കിടത്താൻ വേണ്ടിയിട്ട് അമ്മമാര് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട് കൂട്ടുന്നതിനും കുഞ്ഞിന്റെ ശരീര താപനില നിയന്ത്രിക്കാനും സഹായിക്കുന്നതാണ്. അടുത്തത് കുഞ്ഞുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞിന്റെ കണ്ണിലേക്ക് നോക്കി കൂടുതൽ സമയം സംസാരിക്കുകയും പാട്ട് പാടി കൊടുക്കുകയും കുഞ്ഞിന് കളർഫുൾ ആയിട്ടുള്ള ടോയ്സുകളും ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ടോയ്സുകളൊക്കെ കാണിക്കുന്നത് കുഞ്ഞിന്റെ കേൾവി ശക്തിയും കാഴ്ച ശക്തിയെയും ഉത്തേജിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ കളിച്ചിരിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ ടമ്മി ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് കുഞ്ഞുങ്ങളുടെ തോളിലെ പേശികൾ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വയറിലെ ഗ്യാസ് ഒക്കെ പോകുന്നതിനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ പായ വിരിച്ചിട്ട് അതിൽ കമ്മത്തി കിടത്തുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത് തുടക്കത്തിൽ കുഞ്ഞുങ്ങൾ പതിയെ കുഞ്ഞുങ്ങളുടെ തല പൊക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, അതായത് ടമ്മി ടൈം കൊടുക്കുന്ന സമയത്ത്, അമ്മയും കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. ചില സമയത്ത് കുഞ്ഞുങ്ങളുടെ മൂക്ക് ബെഡിൽ പതിഞ്ഞു പോകുന്നതിന് കാരണമാവാറുണ്ട്. ഇത് കാരണം കുഞ്ഞിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുപോലെ അമ്മമാർ കുഞ്ഞുങ്ങളെ എടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ തലയും കൈയും പിന്തുണയ്ക്കുകയും പതിയെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള കുഞ്ഞുങ്ങളെ നെട്ടുന്ന തരത്തിലുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഒഴിവാക്കാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ ആണ്. അമ്മയുമായിട്ടുള്ള കുഞ്ഞിന്റെ കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ടും കരച്ചിലിലൂടെ ആയിരിക്കും പ്രസവശേഷമുള്ള ആദ്യ മാസങ്ങളിൽ കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്. ഈ ആശയവിനിമയം കുഞ്ഞിന്റെ ഓരോ രീതിയിലുള്ള കരച്ചിലും നമ്മൾ എന്തിനൊക്കെയുള്ളതാണ് എന്ന് നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും നമുക്കത് കൂടുതൽ വ്യക്തമാക്കി തരുന്നതാണ്. അതിനാൽ കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടെ കരയുന്നതാണ്. കുഞ്ഞുങ്ങൾ കരയുന്നത് എപ്പോഴും വിശക്കുന്നത് കൊണ്ടാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. കുഞ്ഞുങ്ങൾ പല സമയത്ത് പല രീതിയിൽ, കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്ന സമയത്തും കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്ന സമയത്തും കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആശയവിനിമയം നിങ്ങളുമായിട്ട് നടത്തണം എന്നുണ്ടെങ്കിലൊക്കെ കുഞ്ഞുങ്ങൾ കരച്ചിലായിട്ടായിരിക്കും അത് കാണിക്കുന്നത്. ഇങ്ങനെ
പറയുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ എടുത്തിട്ട് മൃദുവായിട്ട് നമ്മൾ കുലുക്കുകയോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ എടുത്ത് നടക്കുകയൊക്കെ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നതും കുഞ്ഞുങ്ങൾ കൂടുതൽ കംഫർട്ടായ സ്ഥലത്താണ് എന്ന് തോന്നൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്നതുമാണ്. അടുത്തത് ഡയപ്പർ മാറ്റുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞിന്റെ ഡയപ്പർ ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടതാണ്, കാരണം അവ പതിവായി മാറ്റേണ്ടതാണ്. കുഞ്ഞിന്റെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ഡയപ്പറിന്റെ ഭാഗം ഈർപ്പമുള്ളതായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതിനും ഡയപ്പർ റാഷസ് ഒക്കെ ഉണ്ടാവുന്നതിനും കാരണമാവുന്നതാണ്. വൈപ്സ് ഒന്നാനഞ്ഞ തുണിയോ ഉപയോഗിച്ചിട്ട് ഡയപ്പർ പ്രദേശം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയപ്പർ റാഷസ് ക്രീമും ചെറിയൊരു ലെയറായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പാമ്പേഴ്സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് തുണിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾ നല്ലപോലെ പാലൊക്കെ കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദിവസവും 6 മുതൽ 8 കൂടുതൽ തവണയൊക്കെ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുന്നതാണ്. കുഞ്ഞുങ്ങളുടെ ഡയപ്പറിൽ മൂത്രമൊഴിക്കുകയോ അതുപോലെ തന്നെ അപ്പിയൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി വീഴുന്നത് വരെ നിങ്ങൾക്ക് സ്പോഞ്ച് ബാത്ത് നൽകി നിങ്ങളുടെ കുഞ്ഞിന്റെ ശരീരം വൃത്തിയാക്കാവുന്നതാണ്. അതായത് ഇളം ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് അത് പിഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കുഞ്ഞിന്റെ ശരീരം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന്റെ കഴുത്തിന് താഴെയും കുഞ്ഞിന്റെ ചെവിയുടെ പുറകുവശം അതുപോലെ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിലെ മടക്കുകളൊക്കെ വൃത്തിയായിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതാണ്. പൊക്കിൾക്കൊടിയൊക്കെ വീണതിന് ശേഷം നിങ്ങൾക്ക് കുഞ്ഞിനെ എണ്ണയൊക്കെ തേപ്പിച്ച് ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് ദിവസവും കുളിപ്പിച്ചു തുടങ്ങാവുന്നതാണ്. അതുപോലെ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കുഞ്ഞിന്റെ ഉറക്കമാണ്. നവജാത ശിശുക്കൾ ഒരുപാട് ടൈം ഉറങ്ങുന്നതാണ്. ഏകദേശം ഒരു ദിവസത്തിൽ 14 മുതൽ 17 മണിക്കൂർ വരെയൊക്കെ ഉറങ്ങുന്നതാണ്. ശാന്തവും സുരക്ഷിതമായിട്ടുള്ള ഉറക്ക അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതാണ്. കനം കുറഞ്ഞ് തുണി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ പൊതിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അതായത് സ്വാഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കുഞ്ഞുങ്ങളെ ഒരുപാട് പേര് കൈകാര്യം ചെയ്യുന്നതിന് പകരം 1-2 പേര് മാത്രം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത് തുടക്കത്തിൽ. കാരണം കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്, രോഗപ്രതിരോധ ശേഷി കുറവായതിനാൽ. അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്ന സമയത്ത് കുഞ്ഞിന് കൊടുക്കാനുള്ള വൈറ്റമിൻ ഡ്രോപ്സ് ഒക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻസുകളാണ്. അതുപോലെ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കുക, കുട്ടി നോർമൽ ആയിട്ട് വെയിറ്റ് കൂടുന്നില്ല എന്നറിയുന്നതിനും അതുപോലെ തന്നെ വാക്സിനേഷനൊക്കെ വേണ്ടി. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞിന്റെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കുന്നത് കാരണം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതല്ല, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതാണ്. കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞുറങ്ങുന്ന സമയത്ത് നിങ്ങളും അവരുടെ കൂടെ തന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യത്തെ 1 മാസത്തിൽ പ്രധാനമായിട്ടും കുഞ്ഞുമായിട്ടുള്ള ബോണ്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുഞ്ഞിനോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും കുഞ്ഞിനോട് കൂടുതൽ സംസാരിക്കാനും കളർഫുൾ ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് അവരെ കളിപ്പിക്കുന്നതിലും കുഞ്ഞിനെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നതിലൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.